ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, നമ്മളെ വളരെയധികം വേദനിപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ ജേസെ ഡ്വെയിൻ റിക്കാർഡോ ഓൺ ഫ്ലൈയെ കുറിച്ചാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളിൽ അധികം ആർക്കും മനസ്സിലാകണമെന്നില്ല. എന്നാൽ XXX ടെൻടാസിയോൺ എന്ന് പറഞ്ഞാൽ അറിയാത്തതായി വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുകയുള്ളൂ. പേഴ്സണലി ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകനാണ്. അപ്പോൾ നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ആരാധകരാണെങ്കിൽ ആ കാര്യം ലൈക്കിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. January 23, 1998 അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. എക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആകെ 20 വർഷം മാത്രമേ നമ്മുടെ എക്സ് ജീവിച്ചിരുന്നുള്ളൂ. June 18, 2018 അദ്ദേഹം മരണപ്പെട്ടത്. മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 20 വയസ്സായിരുന്നു. ഈ 20 വർഷത്തിനുള്ളിൽ ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു ടോപ്പ് ലെവൽ റാപ്പർ ആവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എക്സ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലോകത്തിൽ തന്നെ ടോപ്പ് ലെവൽ സിംഗറായി എക്സ് മാറിയേനെ. ഇദ്ദേഹത്തിൻ്റെ ആരാധകരുടെ എണ്ണം എടുത്തുനോക്കുകയാണെങ്കിൽ അതിനൊരു കണക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കോടിക്കണക്കിന് ആരാധകരാണ് ഇന്ന് ലോകമെമ്പാടും എക്സിനുള്ളത്. താൻ ജീവിച്ചിരുന്ന കാലം അത്രയും വിവാദങ്ങളിൽ പെട്ട ഒരാളായിരുന്നു XXX Tentacion എന്ന് പറയുന്നത്. തൻ്റെ 6 വയസ്സിൽ തന്നെ എക്സ് ഒരു കുത്തുകേസിൽ പ്രതിയായിട്ടുണ്ട്. തൻ്റെ മാതാവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഒരാളെ ഗ്ലാസ് എടുത്ത് കുത്തിയാണ് എക്സ് ആദ്യമായി ജയിലിൽ പോകുന്നത്. പിന്നീട് എക്സിൻ്റെ ജീവിതം എന്ന് പറയുന്നത് തൻ്റെ മുത്തശ്ശിയുടെ കൂടെ, അതായത് തൻ്റെ ഗ്രാൻഡ്മയുടെ കൂടെയായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായ, അതായത് ഇദ്ദേഹത്തെ സ്കൂളിലൊക്കെ വിട്ടിരുന്നത് ഗ്രാൻഡ്മയായിരുന്നു. ചെറുപ്പത്തിലെ പാട്ടുകളോട് വളരെയധികം ക്രൈസുള്ള എക്സ് തൻ്റെ സ്കൂളിലെ ക്വയർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണ്. തുടർന്ന് ഒരു സഹപാഠിയുമായി അടിയുണ്ടാക്കിയ കേസിൽ എക്സിനെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയാണ്. പിന്നീട് അദ്ദേഹം വേറൊരു സ്കൂളിൽ പോയെങ്കിലും അദ്ദേഹം 10ാം ക്ലാസ്സിൽ പഠിത്തം ഉപേക്ഷിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് 3 ആഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നല്ലെങ്കിൽ ഇദ്ദേഹം ഒരു ഫുട്ബോൾ പ്ലെയറാകും, അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു മ്യൂസീഷ്യനാകും, ഇതുമല്ലെങ്കിൽ ഇദ്ദേഹം ഒരു ഫൈറ്ററാകുമെന്നായിരുന്നു. ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഈ 3 മേഖലയിൽ പ്രവർത്തിക്കാനും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. എന്നാൽ നേരെ മറിച്ച് നിങ്ങളൊരു വക്കീലോ ഡോക്ടറോ ആവണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആവശ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ എക്സ് ആരോടും സ്കൂളിൽ പോകണ്ട, പഠിക്കണ്ടാവുന്നൊന്നും പറയില്ല, അദ്ദേഹത്തിന് വേണ്ട എന്ന് തോന്നി, അതുകൊണ്ടാണ് അദ്ദേഹം പഠിപ്പ് നിർത്തിയത്. ഇദ്ദേഹത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു യുണീക്ക്നെസ്, അതായത് തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ആളാണ് എക്സ്. ഇദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈൽ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ടാറ്റൂസ് ആണെങ്കിലും എക്സിൻ്റെ പോലെ എക്സ് മാത്രമുള്ളതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇദ്ദേഹത്തിൻ്റെ മ്യൂസിക് എടുത്ത് നോക്കുകയാണെങ്കിലും അതിലും ഇദ്ദേഹത്തിൻ്റെതായ യുണീക്ക്നെസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആരും തന്നെ പരീക്ഷിക്കാത്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള പാട്ടുകളാണ് ഇദ്ദേഹം കൂടുതലും ചെയ്തിരുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ നോക്കുകയാണെങ്കിൽ ഒരു അമേരിക്കൻ റാപ്പറും ഗായകനും ഗാനരചയിതാവും, അതുമാത്രമല്ല ഇദ്ദേഹം ചില ഇൻസ്ട്രുമെൻസ് ഒക്കെ വായിക്കുമായിരുന്നു, അതായത് ഡ്രം സെറ്റ്, പിയാനോ അതുപോലുള്ളത്. ഇദ്ദേഹത്തിൻ്റെ കൊലപാതകത്തെ പറ്റിയ തന്നെ വളരെയധികം കാര്യങ്ങളുണ്ട്. ചില ആളുകൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇദ്ദേഹത്തെ കൊന്നത് ഡ്രേക്കിൻ്റെ ആളുകളാണെന്നാണ്. ഡ്രേക്ക് പുറത്തിറക്കിയ KMT എന്ന് പറയുന്ന സോങ് നമ്മുടെ XXX ലുക്ക് അറ്റ് മീ എന്ന് പറയുന്ന പാട്ടിനെ കോപ്പി അടിച്ചിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ് ഇതിനെതിരെ നന്നായി പ്രതികരിച്ചിരുന്നു. ഇതുമാത്രമല്ല, തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ എക്സ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, അതായത് തന്നെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ അതിന് പിന്നിൽ ഡ്രേക്ക് ആയിരിക്കുമെന്ന്. ഇതുകൊണ്ട് തന്നെ എക്സിൻ്റെ ഫാൻസ് ഡ്രേക്കിനെതിരെ തിരിയുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഈ കാര്യങ്ങളൊക്കെ വെറും ഒരു ഫാൻസ് കോൺഫറൻസി ആയിട്ടാണ് കണക്കാക്കുന്നത്. 2018 June 18 3:56 PM അത് സംഭവിച്ചത്. ഫ്ലോറിഡയിലെ ഒരു മോട്ടോർ സ്പോർട്സ് ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങി തൻ്റെ കാറിലിരിക്കുന്ന എക്സിനെ 2 ആളുകൾ തടഞ്ഞു നിർത്തി കഴുത്തിലേക്ക് നിറയൊഴിക്കുകയാണ് ഉണ്ടായത്. 6 ഷോട്ടാണ് എക്സിൻ്റെ കഴുത്തിലേക്ക് അവർ നിറയൊഴിച്ചത്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന $55,000 തട്ടിയെടുക്കാരെന്ന പേരിലായിരുന്നു കൊലപാതകം. നമ്മൾ എക്സിനെ കുറിച്ച് ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിലും എക്സിന് ഒരുപാട് ഹേറ്റേഴ്സുണ്ട്. അവരിൽ കൂടുതലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ്. പ്രധാന കാരണം അസൂയ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവരൊക്കെ 10-30 വർഷം കൊണ്ടുണ്ടാക്കുന്ന ഹൈറ്റ് എക്സ് വെറും 2-1 ആൽബം കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഫ്രണ്ട്സ്, അപ്പോൾ എക്സിൻ്റെ ശ്മശാനം തന്നെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും അതിലെ ഓരോ കല്ലിലും XXX Tentacion എന്ന് എഴുതിയിട്ടുണ്ടാകും. നിങ്ങൾ ഏത് കല്ല് നോക്കിയാലും മതി, അതിലെ എല്ലാ കല്ലിലും എക്സിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാകും. അത്രയും ഡൈ ഹാർട്ടായ ഫാൻസാണ് എക്സിനുള്ളത്. ഫ്രണ്ട്സ്, അപ്പോൾ എക്സ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫ്ലോറിഡയിൽ സ്ഥിതി ചെയ്യുന്ന ബൊക്കാറാട്ടൻ മെമ്മോറിയൽ പാർക്കിൻ്റെ പൂന്തോട്ടത്തിലാണ്.
ഫ്രണ്ട്സ്, അപ്പോൾ എക്സിൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അത് എനേബിൾ ചെയ്ത് വെക്കുക.